നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തിന് വലിയൊരു നേട്ടം അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കേന്ദ്രം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അതനുസരിച്ച് കൊണ്ടുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഫലം ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ സമ്മാനിക്കുമെന്നുള്ള ഉറപ്പാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് രാജ്യത്ത് ഒരു വർഷത്തിലധികമായി ഇന്ധനവിലയിൽ കാര്യമായ വർധനവ് വരുത്താതിരിക്കാൻ പരമാവധി രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു വാർത്ത കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിനുശേഷം മാറ്റമില്ലാതിരിക്കുന്ന ഈ ഇന്ധനവില എങ്ങനെയും കുറയ്ക്കാനുള്ളൊരു സാധ്യതയും ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിലടക്കം ക്രൂഡ് ഓയിൽ കുറഞ്ഞ വിലയിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നുണ്ട് ഇനി വിപണിയിൽ വില വർദ്ധിക്കുന്നുവെങ്കിൽ പോലും അത് ഇന്ത്യയെ ബാധിക്കാത്ത തരത്തിലേക്ക് സ്വയം പര്യാപ്തതയിലേക്ക് നാം കടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ കർശനമായൊരു താക്കീത് തന്നെയാണ് ഇന്ധനവിലയെ സംബന്ധിച്ച് എണ്ണക്കമ്പനികളോട് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് വളരെ വേഗത്തിൽ ഇന്ധനവിലയിൽ ഒരു കുറവ് വരുത്താനാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓയിൽ കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ BPCL HPCL എന്നീ കമ്പനികളോടാണ് നിലവിൽ വില കുറയ്ക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മൂന്ന് കമ്പനികളും വില കുറയ്ക്കുന്നതോടുകൂടി ഏകദേശം 60% പമ്പുകളിലെ ഇന്ധനവില പിടിച്ചു കെട്ടാനായി സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിലുള്ളത് ഇന്ധന കമ്പനികളുടെ നഷ്ടം നേരത്തെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു നഷ്ടം അഭിമുഖീകരിച്ചത് കൊണ്ട് തന്നെയാണ് വില കുറയ്ക്കാൻ കഴിയാത്തത് എന്ന് കമ്പനികൾ അവകാശവാദം ഉന്നയിച്ചുവെങ്കിൽ പോലും ഒരു പരിധിവരെ അല്ലെങ്കിൽ നഷ്ടം വീണ്ടെടുക്കാനായി അവർക്ക് സാധിച്ചു എന്നുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് കേന്ദ്രം കടന്നിരിക്കുകയാണ് ഇനിയും ഒരു കാരണവശാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകാൻ പാടുള്ളതല്ല എന്നാണ് ഇന്ധന കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വില കുറയ്ക്കാനായി നിർബന്ധിതരാവുകയാണ് ഇന്ധന കമ്പനികൾ രാജ്യത്തെ ഫോസിൽ ഇന്ധനങ്ങളുടെ വിലയിലായിരിക്കും കുറവ് വരാനായി പോകുന്നത് ഇങ്ങനെയൊരു സംശയം ഇത് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും വ്യക്തമായിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുമായി ആശയവിനിമയം ചെയ്തിരുന്നു മാധ്യമപ്രവർത്തകർക്ക് അതിന് പിന്നാലെ ലഭിച്ചിരിക്കുന്ന മറുപടി ഇങ്ങനെയായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി അടുത്ത പാദത്തിൽ രാജ്യത്തെ എണ്ണക്കമ്പനികൾ മികച്ച നേട്ടം കൈവരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനുള്ള വലിയ സാധ്യത തുറന്നു വരികയാണെന്നാണ് മന്ത്രിയും വ്യക്തമാക്കിയത് എണ്ണക്കമ്പനികൾ നഷ്ടം നികത്തിയത് കൊണ്ട് തന്നെ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ വലിയ കുറവ് തന്നെയാണ് വരുത്തുന്നത് അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പരന്നിരുന്നു അതിനിടയിലാണ് ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഔദ്യോഗികമായൊരു പ്രതികരണം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 9 വർഷത്തെ ഭരണ തുടർച്ചയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിലാണ് കേന്ദ്രമന്ത്രി ഇങ്ങനെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് നിലവിൽ ബാരലിന് $35 കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 May മുതൽ ഇന്ത്യയിലെ ഇന്ധനവിലയിൽ മാറ്റമൊന്നും തന്നെ വരുത്താതെ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട് ചെറിയ വ്യത്യാസം എന്നതല്ലാതെ നേരത്തെ ഉണ്ടായ വലിയ തോതിലുള്ളൊരു ഇന്ധനവില വർധനവ് അങ്ങനെയൊന്നും തന്നെ പ്രതിഫലിച്ചിട്ടില്ല പക്ഷേ ഇനി ഇത് കുറയ്ക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ അത് പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ഇക്കാലയളവിലാണ് ആഗോളതലത്തിൽ ഇന്ധനവിലയിലും $35 ബാരലിന് കുറവ് സംഭവിച്ചത് ഇതിലൂടെ ഓയിൽ കമ്പനികൾക്കുണ്ടായതാകട്ടെ വലിയ നേട്ടവും ഭീമമായ ലാഭവും എന്നാൽ കോവിഡ് കാലത്തുണ്ടായ ഭീമമായ നഷ്ടം അവർക്ക് ഇതുവരെ നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അല്ലെങ്കിൽ ഒരു വിഷമാവസ്ഥ അവർ കേന്ദ്രത്തെ ധരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇനിയും ഒരു കാരണവശാലും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് മേൽ ഈ അധിക ഭാരം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിലയിൽ കുറവ് വരുത്തണമെന്ന അന്ത്യശാസനം നൽകിയിരിക്കുന്നത് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യത്തിൽ ആഗോള ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചിട്ട് പോലും രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിക്കാതെ എണ്ണക്കമ്പനികൾക്ക് നഷ്ടം സഹിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ കടന്നുപോയിട്ടുണ്ടെന്നും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട് അതായത് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ എണ്ണവിലയിൽ ചാഞ്ചാട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായി ഭവിക്കും അത് വോട്ട് വിഹിതത്തെ പോലും സാരമായി തന്നെ ബാധിക്കും അതുകൊണ്ട് എണ്ണക്കമ്പനികൾക്ക് കർശന നിർദ്ദേശം ആ കാലയളവിൽ നൽകിയിരുന്നു ഒരു കാരണവശാലും വില വർധനവുണ്ടാകാൻ പാടുള്ളതല്ല എന്നുള്ളത് ഇന്ത്യൻ ഓയിൽ BPCL HPCL എന്നീ മൂന്ന് കമ്പനികൾക്കുമായി 18,622 കോടി രൂപയുടെ നഷ്ടമായിരുന്നു ആ സാഹചര്യത്തിൽ ഉണ്ടായതെന്നും കമ്പനികൾ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം കൂടുന്നതോടെ എണ്ണ കമ്പനികൾ വീണ്ടും വില കുറയ്ക്കാൻ നിർബന്ധിതരാകുമെന്ന സൂചനയിലേക്ക് തന്നെയാണ് ഇതും നയിക്കുന്നത് കഴിഞ്ഞ പാദത്തിൽ രാജ്യത്തെ എണ്ണ കമ്പനികൾ വളരെ മികച്ചൊരു നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത് ഇതിലൂടെ നഷ്ടം കുറയ്ക്കാനായി കമ്പനികൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകണം ഇനിയും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതുമല്ല രാജ്യാന്തര തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വ്യത്യാസമില്ലാതെ തുടർന്ന് പോകുമ്പോൾ എണ്ണ കമ്പനികൾക്ക് നേട്ടമുണ്ടായാൽ അതിൻ്റെ ഒരു പ്രതിഫലനം അത് ജനങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ് പൊതു ഉപഭോഗത്തിലുള്ള ഇന്ധനവില കുറയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പരിഗണിക്കുമെന്നാണ് ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ രാജ്യത്തെ ഇന്ധനവില കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്താൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മുൻഗണനകൾ അത് പരിഹരിക്കേണ്ടതുണ്ട് പരിഗണിക്കേണ്ടതുണ്ട് ഇതിനോടകം തന്നെ ചില കമ്പനികൾ നയാരെയും അതുപോലെ തന്നെ
ജിയോടെ നേതൃത്വത്തിലുള്ള എണ്ണ കമ്പനികളൊക്കെ തന്നെ വില കുറവ് വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാകട്ടെ ഏകദേശം 20000 കോടി രൂപയുടെ ലാഭം എണ്ണ കമ്പനികൾക്ക് നേടാനായി സാധിച്ചു. 18000 കോടിയുടെ നഷ്ടം ഒരു കാലയളവിൽ ഉണ്ടായെങ്കിൽ അതിനേക്കാളും കൂടുതൽ ലാഭം ഉണ്ടാക്കി എടുക്കാനായി സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പരിഗണിക്കുന്നത്. അതുകൂടാതെ ഈ മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും പ്രതീക്ഷിച്ചതിലും അധികം ലാഭം തന്നെയാണ് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2023 സാമ്പത്തിക വർഷത്തിൽ സ്റ്റാൻഡ് ലോൺ അടിസ്ഥാനത്തിൽ 9000 കോടി രൂപയുടെ നഷ്ടം HBCL കമ്പനികൾക്ക് ഉണ്ടായി എന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പത്തേതായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു വലിയ നഷ്ടമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം കമ്പനിയുടെ ഒരു അറ്റാദായം എടുത്ത് പരിശോധിക്കുമ്പോൾ 89% വർധനവ് പോലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് മേൽ അമിത നികുതി ഭാരമോ അല്ലെങ്കിൽ കൂടുതൽ കാശോ കെട്ടിവെച്ച് അവരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല എന്നുള്ളതും ഇങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ 52% 168% ലാഭമാണ് അറ്റാദായത്തിൽ ഇന്ത്യൻ ഓയിലും ഭാരത് പെട്രോളിയവും കൈവരിച്ചിട്ടുള്ളത്. ഭാരത് പെട്രോളിയം തന്നെയാണ് വളരെ മികച്ചൊരു നേട്ടം അല്ലെങ്കിൽ വലിയ ലാഭം ഇതിലൂടെ കൊയ്തെടുത്തിരിക്കുന്നത്. 2022 മുതൽ എണ്ണ വിലയിൽ ഒരു വർധനവും ഉണ്ടാകാതിരിക്കാനായി കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിനെക്കുറിച്ചൊക്കെ തന്നെ മന്ത്രി ഇത് പറയുന്നതിനോടൊപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എണ്ണ വിലയിൽ വർധനമുണ്ടാകില്ല എന്നുള്ള ഉറപ്പ് പ്രധാനമന്ത്രി നൽകിയതിന് ശേഷമായിരുന്നു ഇത്തരം കടുത്ത തീരുമാനങ്ങൾ കാത്തുസൂക്ഷിച്ചത്. ഈ കാലയളവിലാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ സ്വകാര്യ ഇന്ധന വിതരണക്കാരായ കമ്പനിക്കാർ വില കുറച്ചതായിട്ടുള്ള നേരത്തെ പരാമർശിച്ചതുപോലെ റിലയൻസിൻ്റെ ജിയോയും അതുപോലെ നയാര എനർജിയും ഒക്കെ തന്നെ 1 രൂപയോളം വിപണി വിലയേക്കാൾ കുറച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർ പെട്രോളും ഡീസലും ഒക്കെ തന്നെ നിലവിൽ വിൽപ്പന നടത്തുന്നത്. അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ലാഭം തന്നെയാണ്, നേട്ടം തന്നെയാണ്. പൊതുമേഖലാ കമ്പനികളുടെ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലുള്ള വിൽപ്പന ഇതുപോലെ തന്നെ അവർ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ സൂചന നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതും ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്നൊരു വാർത്തയാണ്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത, ഇൻസൈറ്റ്.